യുദ്ധത്തിന്റെ കാഠിന്യം ഇപ്പോ ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്ന റിപ്പോർട്ടാണ് മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഇസ്രായേലിനെയും ഇസ്രായേൽ ഗസയെയും പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയും ഇഷ്ടംപോലെ മരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഹമാസിന്റെ ഭാഗത്തുനിന്ന് കനത്ത ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ഉണ്ടായി എന്നും അഷ്കലോൺ എന്ന് പറയുന്ന നഗരത്തിലാണ് അത് പതിച്ചതെന്നും അവിടെ നിന്ന് ആളുകളോട് കുടിയൊഴിഞ്ഞു പോകാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ട റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു പ്രദേശത്തിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളോട് അവിടുത്തെ ഗവൺമെന്റ് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിന്റെ യുദ്ധത്തിന്റെ കാഠിന്യം വളരെ കനത്തതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ പ്രദേശത്തു നിന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടനുബന്ധിച്ച് 14 അമേരിക്കൻ സൈനികരെ വധിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു. ഹമാസ് വധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ അമേരിക്കയുടെ പൗരന്മാരാണ്. അതിന് രോഷാകുലരായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ ഇതിന് പ്രതികരണം നൽകിയത്. തീർച്ചയായിട്ടും കനത്ത ആക്രമണം തങ്ങൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം മറ്റൊരു തരത്തിലേക്ക് അതിന് രൂപ പരിണാമം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചതും വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായിട്ട് ചർച്ച ചെയ്യുക, ഇസ്രായേൽ പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഓരോരോ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങൾ അതീവ ഗൗരവത്തിലും കനത്തതുമായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പുറത്ത്, അതായത് ഹമാസിന്റെ പുറത്ത്, ഹമാസിനെ സഹായിക്കാൻ വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളോ മറ്റാരെങ്കിലും ഇടപെടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഹമാസ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിന് ഒരു രാജ്യത്തെ തന്നെ ഇങ്ങനെ വിറപ്പിച്ചു നിർത്താൻ മാത്രം ശക്തി മറ്റാരെങ്കിലും സഹായിക്കാത്ത രീതിയിൽ ഉണ്ടാവില്ല എന്ന തരത്തിലാണ് അമേരിക്കയുടെ നിഗമനം. ഇറാനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയിക്കുന്നതെങ്കിലും കൃത്യമായിരിക്കുന്ന തെളിവുകളോ അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാക്ഷ്യ വിസ്താരങ്ങളോ കാര്യങ്ങളോ ഒന്നും തങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തങ്ങൾ പറയുന്നില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. യുദ്ധത്തിന്റെ കാഠിന്യം ചരിത്രത്തിലെ ഏറ്റവും കനത്തതും ഗൗരവമുള്ളതും കാഠിന്യമുള്ളതുമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. നിസ്സാരമായ രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു തരത്തിലായിരുന്നു ഇസ്രായേൽ ഇതിനെ ആദ്യഘട്ടത്തിലൊക്കെ പ്രതികരിച്ചത്. പക്ഷേ അതിന്റെ റൂട്ടുകളൊക്കെ മാറുന്നുണ്ട്. ഓരോരോ ദിവസവും ഹമാസിന്റെ ഭാഗത്ത് തന്നെ ശക്തമായിരിക്കുന്ന പ്രതികരണങ്ങളോ അല്ലെ അക്രമങ്ങളോ ഉണ്ടാകുന്നുണ്ട്. ആകാശയുദ്ധം രാത്രിയിൽ മുഴുവനും നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏത് തരത്തിൽ ഇത് അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണങ്ങളോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ രീതിയിലുള്ള ഒരു കരാർ വ്യവസ്ഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട രീതിയിലൊക്കെ തുർക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ. അതിനോടനുബന്ധിച്ചാണ് പാലസ്തീന്റെ പ്രസിഡന്റ് റഷ്യ സന്ദർശിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് റഷ്യയുടെ സഹായം അല്ലെങ്കിൽ പിന്തുണ നേടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ശക്തമായ രീതിയിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന് മാത്രമല്ല സൈനികപരമായ രീതിയിലുള്ള സഹായം നൽകാനും തങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞു. ഇതുവരെ അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. സമാധാന ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ ഇസ്രായേലിനെ മറ്റേതെങ്കിലും ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ കപ്പൽപ്പട ഈ ഇസ്രായേലിലേക്ക് അയച്ചത് എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞത്. ഇപ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേണ്ടി വന്നാൽ തങ്ങളും ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ തങ്ങൾ സൈനികപരമായ രീതിയിൽ ഇസ്രായേലിനെ സഹായിക്കുമെന്നോ തരത്തിലുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും വലിയ ശക്തമായിരിക്കുന്ന മുന്നേറ്റങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും അക്രമ സംബന്ധമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇസ്രായേൽ മരിച്ചതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ക്രൂരമായ രീതിയിലുള്ള കൊലയാണ് അവർ നടത്തുന്നത് എന്ന തരത്തിലാണ് അമേരിക്ക ഇതിന് പ്രതികരിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വിഷയകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ വേണ്ടത് എന്ന തരത്തിലൊക്കെ ഒരു പരാമർശങ്ങളൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഓരോരോ വാക്കുകൾ പ്രയോഗിക്കുന്നത്. പിന്തുണ ഹമാസിന് പിന്തുണ എന്ന് തുറന്നു പറഞ്ഞത് ഇറാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ പറഞ്ഞത് പാലസ്തീന് പിന്തുണ എന്നുള്ളതാണ്. പാലസ്തീന് പിന്തുണ എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്ത് ഇപ്പോൾ ഉള്ളത് ഹമാസ് ആയതുകൊണ്ട് ഹമാസിനെയാണ് അത് സ്പർശിക്കുന്നത്, അങ്ങനെ തുറന്നു പറയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഏതായിരുന്നാലും ഈ പാലസ്തീനോടുള്ള താല്പര്യങ്ങളും പിന്തുണകളും ഓരോരോ അറബ് രാജ്യങ്ങളും കുറേശ്ശെ ആയിട്ട് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് പുറത്ത് വരുന്നുണ്ട്. അതോടനുബന്ധിച്ച്
പരസ്യമായ രീതിയിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഹമാസിന്റെ പ്രവൃത്തിയെ പിന്തുണച്ചുകൊണ്ടോ ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ വളരെ രഹസ്യമായ രീതിയിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോ അല്ലെ പാലസ്തീനെ സംബന്ധിച്ചിടത്തോ അവിടെ കൃത്യമായിരിക്കുന്ന ഒരു എയർപോർട്ട് അവിടെ ഇല്ല, ആയുധ സംവിധാന കാര്യങ്ങളില്ല, മറ്റുള്ള ഏതെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ ഇല്ല. കുറച്ചൊക്കെ ഒരു 45% തൊഴിൽ രഹിതരായിരിക്കുന്ന ഒരു പ്രദേശമാണ് പാലസ്തീൻ എന്ന് പറയണം. വ്യത്യസ്തമായിരിക്കുന്ന ആളുകളൊക്കെ ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേലിൽ പോയി ജോലി ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ എന്നാൽ ഒരു പരിധി വരെ ഉപജീവനം നടത്തുന്നത് എന്ന രീതികളൊക്കെയാണ്. എന്ന് വെച്ചാൽ പ്രത്യേകപരമായ സാമ്പത്തിക മുന്നേറ്റമുള്ള ഒരു പ്രദേശമായിട്ട് പാലസ്തീനെ അടയാളപ്പെടുത്തിയിട്ടില്ല. എല്ലാ കാലത്തും യുദ്ധവും അതിന്റെ പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു രാജ്യത്തിന്റെ പേരാണ് പാലസ്തീൻ എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായി തലമുറ തലമുറയായിട്ട് കഷ്ടപ്പാടിന്റെയും പീഡനത്തിന്റെയും വേദനയുടെയും സങ്കടത്തിന്റെയും മരണത്തിന്റെയും മുഖാമുഖം ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യപ്പെട്ടു എന്ന ഒരു പ്രത്യേകതയാണ് പാലസ്തീനുള്ള. അതിലുള്ള വികാരപരമായിരിക്കുന്ന പ്രതികരണമായിരിക്കും ഒരു പക്ഷേ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലൊക്കെ ഓരോരോ രാജ്യവും അവരുടെ ഭരണാധികാരികളൊക്കെ അവരുടേതായിരിക്കുന്ന മാനത്തിനും രീതിക്കും ശൈലിക്കും അനുസരിച്ചുള്ള സംസാരങ്ങളാണ് പാലസ്തീന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പുറത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഇസ്രായേലിന്റെ അതിർത്തിയും പാലസ്തീന്റെ അതിർത്തിയും ഒക്കെ പങ്കിടുന്ന മുഴുവൻ രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയുമാണ് ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. തങ്ങളുടെ രാജ്യത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിലുള്ള ആളുകൾ പാലസ്തീനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുമോ പോകുമോ എന്ന കാര്യമൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ അവസാന ഘട്ടം എങ്ങനെയാണ് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അത്ര എളുപ്പത്തിലൊന്നും കീഴ്പ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇത്ര വലിയ ശക്തി ഹമാസിനുള്ളത് എന്നുള്ള പരിശോധന നടത്തുന്നത്. അമേരിക്ക തന്നെ വളരെ ഞെട്ടലോടുകൂടി റഷ്യ യുദ്ധം ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന രീതിയിലേക്കാണ് കഠിനമായ രീതിയിലാണ് ഇപ്പോൾ ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത്. ഇതുവരെ അങ്ങനൊന്നും സംസാരിക്കാത്തതാണ്. അപ്പോൾ എത്രത്തോളം ഇവർ ചെയ്യുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന യുദ്ധം ചെയ്യുക മാത്രമല്ല യുദ്ധത്തിന്റെ ആ പ്രവൃത്തി ചെയ്യുന്നതിനിടയിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോവുക എന്നുള്ള ഒരു പ്രവൃത്തി കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി. ആക്രമിക്കാൻ പറ്റില്ല, മനുഷ്യ കവചം തീർത്തുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ രഹസ്യപരമായ രീതിയിൽ യുദ്ധം ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളാണ് തട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതിനെ പ്രതിരോധിക്കാൻ ഒരു രാജ്യത്തിന് അത്ര എളുപ്പത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം തങ്ങൾ വെടിവെക്കുന്നത് തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് തന്നെ നേരെയായി പോകുമോ എന്നൊരു ഭയപ്പാട് തീർച്ചയായിട്ടും അവർക്കുണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ കൂടി ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ 300,000 സൈനികർ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുക്കുന്ന സൈനികർക്കൊക്കെ ശക്തമായ രീതിയിലുള്ള ആയുധ പരിശീലനം നൽകപ്പെട്ടവരാണ്, യുദ്ധത്തിന്റെ രീതികൾ കൃത്യമായിട്ട് അറിയുന്നവരാണ്. എന്നാൽ ഒളിപ്പോർ യുദ്ധം എന്ന് പറഞ്ഞാൽ മുഖാമുഖമുള്ള യുദ്ധമല്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലും ഈ ഒളിപ്പോർ യുദ്ധം വല്ലാത്ത രീതിയിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഒളിപ്പോർ യുദ്ധം കൃത്യമായ രീതിയിൽ മുഖാമുഖമായി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒളിഞ്ഞിരുന്നിട്ട് ആരും കാണാത്ത രീതിയിലാണ് ഇത്തരം വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ പലപ്പോഴും സാധിക്കാത്ത ഒരു പ്രതിസന്ധി പല രാജ്യങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. ആ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. യുദ്ധം കഠിനമാണ്, കഠോരമാണ്, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മരണസംഖ്യ എത്രയാണെന്ന് കൃത്യമായ രീതിയിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. യുദ്ധമുഖത്തുണ്ടാകുന്ന മരണം കൃത്യമാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ പരിക്കേറ്റവർ എന്ന പരാമർശങ്ങളൊക്കെ യുദ്ധമുഖത്ത് പലപ്പോഴും ഉണ്ട്. പരിക്കേറ്റവർ എന്ന് പറഞ്ഞാൽ അർദ്ധ ജീവനായിരിക്കുന്ന ഒരാളാണെങ്കിലും ശ്വാസമിടിപ്പ് ഉള്ള ഒരാളാണെങ്കിലും അതിനെ പരിക്കേറ്റവർ എന്നാണ് പരാമർശിക്കുക. അപ്പോൾ ഇവിടെ സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോയതും കുട്ടികളെ കൊല ചെയ്യപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രൂപത്തിലൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ പച്ചം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതികളൊക്കെ അങ്ങനെ ഉണ്ടാവും. ചില ചാനലുകൾക്ക് അവരുടേതായിരിക്കുന്ന രാഷ്ട്രീയ മാനത്തിനു വേണ്ടിയും രാഷ്ട്രീയ ബലത്തിനു വേണ്ടിയിട്ടും ഒരുപക്ഷെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒക്കെ സംസാരിക്കുന്ന രീതികൾക്കുണ്ട്. പ്രത്യേകിച്ച് മലയാളം ചാനലിലൊക്കെ പലപ്പോഴും അത് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ റിപ്പോർട്ടുകൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ യൂറോപ്യൻ ചാനലോ അറബ് ചാനലോ കയറുന്ന സമയത്താണ് കുറച്ചും കൂടി അപ്പപ്പുണ്ടാവുന്ന ലൈവ് പോലെയുള്ള പ്രവൃത്തികളും നടക്കുന്ന സംഭവ വികാസത്തെ കുറിച്ചും കൃത്യമായിട്ട് പറയുക. നമ്മുടെ ചാനലൊക്കെ ആണെങ്കിൽ അതിന് പച്ചം ചേർന്നുകൊണ്ട് ഇത്ര ആൾ മരിച്ചു, 1,500 ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് മരണപ്പെട്ടു റിപ്പോർട്ട് വ്യത്യസ്തമായിരിക്കുന്ന ചാനലൊക്കെ വന്ന സമയത്തും അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം, മരണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന്റെ മറ്റൊരു വശം. ഈ പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് കണ്ടിട്ട് ഒരു നിർദ്ദേശങ്ങൾ ഔദ്യോഗികപരമായിട്ട് വന്നുകൊണ്ട് അതിന് പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു പ്രത്യേകത പലപ്പോഴും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഉണ്ടാവാറുണ്ട്.
ഇപ്പൊ ഏത് തന്നെ ആണെങ്കിലും ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സമാധാനത്തിന്റെ കാര്യത്തെക്കുറിച്ച് നടന്നാലും നടന്നിട്ടില്ലെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകമുണ്ട്. സൗദി അറേബ്യ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇറാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, തുർക്കി ഒരിക്കൽ പറഞ്ഞിരുന്നു. ഉക്രൈനും റഷ്യയും തമ്മിൽ സംസാരിക്കുകയാണ് വിഷയ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാമെന്ന് പറയാൻ വേണ്ടി മുന്നോട്ട് വരികയും ഒന്ന് രണ്ട് പ്രാവശ്യം ഘട്ടം ഘട്ടങ്ങളായിട്ട് അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ റഷ്യ സഹകരിക്കാത്തത് കൊണ്ടാണ് സൗദി അറേബ്യയുടെ ഈ കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ യുദ്ധ പരിഹാര വ്യവസ്ഥകളൊക്കെ തെറ്റിപ്പോയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഒരു രാജ്യം പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വരാറില്ല എന്നുള്ള വലിയ പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. യുദ്ധത്തിന്റെ കാഠിന്യപരമായിരിക്കുന്ന തീവ്രതമായിരിക്കുന്ന വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഓരോ നിരപരാധികളും സാധാരണക്കാരും മരിച്ചു തീരുന്ന വളരെ വ്യക്തമാണ്. യുദ്ധമുഖത്ത് നീതിയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അവിടെ ക്രൂരത മാത്രമേ ഉള്ളൂ. അവനവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള തരംതാണ പ്രവൃത്തികളും യുദ്ധമുഖത്ത് പലപ്പോഴും നടക്കാറുണ്ട്. ഇതൊന്നും എന്തല്ല, മാനുഷികപരമായിരിക്കുന്ന രീതിയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഏതായിരുന്നാലും ഇതിന്റെ പരിഹാരത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇല്ല എന്നുള്ളതും ഇസ്രായേലിലേക്കും തിരിച്ച് പാലസ്തീനിലേക്കും ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവുമാണ് ഏറ്റവും ഒടുവിലും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു.